എൻ എസ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള ഫാം അസിസ്റ്റന്റ് ഗ്രേഡ് ടു പുതിയ നോട്ടിഫിക്കേഷൻ ഏപ്രിൽ ഒമ്പിന് ഗസ്റ്റിൽ പബ്ലിഷ് ആവും തൊട്ടടുത്ത ദിവസങ്ങൾ തന്നെ അത് പി എസ് സിയുടെ സൈറ്റിലും ലഭ്യമാകുന്ന കാര്യം എല്ലാവരും അറിഞ്ഞു കാണുമ്പോൾ ഏറെ നാളായി അഗ്രികൾച്ചർ ഉദ്യാർത്ഥിനികൾ കാത്തിരുന്ന ഒരു പോസ്റ്റാണ് അഗ്രികൾച്ചർ ഫാം ഓഫീസർ ഗ്രേഡ് ഇരുന്നൂറോളം വേക്കൻസികൾ പ്രതീക്ഷിക്കാവുന്ന ഈ പോസ്റ്റ് അഗ്രികൾച്ചർ വിദ്യാർത്ഥിനികൾക്ക് ഏറ്റവും നല്ല ഒരു അവസരം തന്നെയാണ് ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് പ്രോപ്പർ ആയിട്ടുള്ള സിലബസ് ഇല്ലായ്മ എല്ലാവർക്കും അറിയാമല്ലോ ആദ്യത്തെ എ പി എസ് സിയുടെ എക്സാം ആണ് ഫാമസം ഗ്രേഡ് ടൂറെ അതുകൊണ്ട് തന്നെ നമുക്കൊരു പ്രോപ്പർ ആയിട്ട് ഒരു സിലബസ് നമുക്ക് സൈറ്റിൽ അവൈലബിൾ അല്ല ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രസന്റ് ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ആയിട്ട് കഴിഞ്ഞ ഒരു മൂന്ന് എക്സാമുകളുടെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സിലബസ് വെച്ചിട്ടുണ്ട് അതൊരു അനലൈസ് ചെയ്തിട്ട് കോമൺ ആയിട്ട് വരുന്ന കുറച്ച് ടോപ്പിക്കുകളൊക്കെ വെച്ചിട്ട് ഒരു ടെൻഡേറ്റീവ് സിലബസ് ഡിസ്കഷൻ ആണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് അതിന്റെ കൂടെ തന്നെ ഇതിലേക്ക് ഈ ഒരു ഭാഗത്തിൽ നിന്ന് വന്ന കുറച്ച് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസും കൂടി നിങ്ങളുടെ മുന്നിൽ ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട് ഈ വീഡിയോ അവസാനം വരെ എല്ലാവരും കാണുക ഇനി നമുക്ക് സിലബസിലേക്കും അതുപോലെ പ്രീവിയസ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിലേക്കും നോക്കാം ആദ്യത്തെ മോഡ്യൂൾ ആണ് ക്രോപ്പ് പ്രൊഡക്ഷൻ ഈ ക്രോപ്പ് പ്രൊഡക്ഷൻ ആകത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അഗ്രോണമി എന്ന ടോപ്പിക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ പി ഒ പിയിലെ അതായത് പാക്കേജ് ഓഫ് പ്രാക്ടീസിലെ മെയിൻ ഒരു ഭാഗം തന്നെ നമ്മുടെ അഗ്രോണമി തന്നെയാണല്ലേ അപ്പോൾ അഗ്രോണമിക്കകത്ത് ഇത് ഫുൾ ഒരു സിലബസ് ഞാൻ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് ബോർഡിടുപ്പിക്കുന്നില്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങളാണ് ഈ ഒരു അഗ്രോണമി ഭാഗത്തിൽ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ആദ്യം തന്നെ പറയുകയാണെങ്കിൽ അഗ്രോണമി ആയിട്ട് കഴിഞ്ഞ വർഷങ്ങളിൽ പ്രീവിയസ് ആയിട്ട് കഴിഞ്ഞ എക്സാമുകളിൽ എല്ലാവർക്കും അറിയാം അഗ്രോണമി എന്നുള്ള ആ വേട്ന്ന് തന്നെ ക്വസ്റ്റിൻ ചെയ്ത് ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് അഗ്രോണമി എന്താണെന്ന് കറക്റ്റ് ആയിട്ട് ഒന്ന് പഠിച്ചിരിക്കണം അതുപോലെ തന്നെ ടില്ലേജ് സിസ്റ്റംസ് അതെ അല്ലേ കഴിഞ്ഞ മറ്റത്തിൽ ക്വസ്റ്റ്യൻ ആയിരുന്നു ഫാദർ ഓഫ് പ്രൈമറി ടില്ലേജ് അപ്പം അതൊന്ന് ഓർത്തിരിക്കുക അതുപോലെ തന്നെ ഫെർട്ടിലൈസേഴ്സ് ഫെർട്ടിലൈസർ ആപ്ലിക്കേഷൻ ഓരോ ക്രോപ്പിനും എത്ര എത്രയാണ് ഫെർട്ടിലൈസർ അപ്ലൈ ചെയ്യേണ്ടത് എൻ ബി കെയുടെ അളവൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ വീട് മെയിൻ മെയിൻസാളിലും കുറച്ച് ക്രോപ്പുകൾക്ക് ഒരു ഇപ്പം റൈസിൻ്റെ തന്നെ എടുക്കുകയാണെങ്കിൽ കുറച്ച് വീടുകളൊക്കെയാണെന്ന് പ്രത്യേകം പറയുന്നുണ്ട് അതും അതിന്റെ സയന്റിഫിക് നെയിമുകൾ ഒന്ന് ഓർത്തിരിക്കാം അതുപോലെ തന്നെ സ്പ്രേയിങ് ഹെർബിസൈഡിന്റെ ഹെർബിസൈഡും അതുപോലെ തന്നെ നമ്മളുടെ മെയിൻ നമ്മുടെ കെയു റിലീസ് ചെയ്ത കുറച്ച് ക്രോപ്പുകളുടെ വെറൈറ്റീസും അതുപോലെ തന്നെ മെയിനായിട്ട് റൈസ് അല്ലെ പി ഒ പിയിലെ ഒരു വലിയൊരു ഒരു ഫസ്റ്റിലത്തെ ഒരു പത്ത് പേജോളം റൈസ് തന്നെയുണ്ട് ആ റൈസ് നിങ്ങൾ എന്ത് പഠിച്ചിരുന്ന റൈസ് ഒരു മൂന്നാല് വട്ടമെങ്കിലും പി ഒ പി വായിച്ചിട്ട് മാത്രമേ എക്സാമിന് വേണ്ടി പോകാവൂ റൈസ് ബനാന കോക്കനട്ട് അതായത് നമ്മളുടെ കേരളത്തിന്റെ തനതായ കൃഷി അല്ലേ മൂന്ന് പഴയ കഴ തൊട്ടിൽ വരെയുള്ള നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മൂന്ന് കൃഷികളാണ് റൈസ് ഈ മൂന്ന് യും കണ്ടൻസ് വായിച്ച് നോക്കിയിട്ട് തന്നെ പോവുക അതുപോലെ തന്നെ നമ്മുടെ ഫാമിംഗ് സിസ്റ്റം അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഫാമിംഗ് സിസ്റ്റം എയോടെ എക്സാം അറിയാം എഴുതാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ഫാമിംഗ് സിസ്റ്റം ആയിരുന്നു അതുപോലെ തന്നെ ഈ ഇത് തന്നെ നമ്മുടെ ഫാമിങ് സിസ്റ്റത്തിൽ വരുന്നത് ലീസ അതുപോലെ തന്നെ ലിയാഹിയ ഈ ഭാഗങ്ങൾ അതായത് സസ്റ്റൈനബിൾ അഗ്രികൾച്ചറിലെ ആ ഒരു ഭാഗവും ഇപ്പം നമുക്കറിയാം സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ അതായത് നമ്മുടെ സസ്റ്റൈനബിൾ അഗ്രിക്കൾച്ചർ നമ്മുടെ എൻവോൺമെന്റലി ഫ്രീ ആക്കിക്കൊണ്ടുള്ള ഒരു അഗ്രികൾച്ചർ പ്രോസസ്സ് അല്ലെങ്കിൽ അഗ്രികൾച്ചർ മെത്തേഡാണ് എന്ത് നമ്മുടെ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ മെത്തേഡ് ഇപ്പം കൂടുതലായിട്ടും അതിൽ നിന്ന് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ കെയ് റിലീസ് ചെയ്ത കുറിച്ച് വെറൈറ്റീസ് സീഡ് ഉള്ള വെറൈറ്റീസ് സീഡ് ഇല്ലാത്ത വെറൈറ്റീസ് അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് കളേഴ്സ് വരുന്ന വെറൈറ്റീസ് ഉണ്ട് അതുപോലെ തന്നെ ഫസ്റ്റ് ഹൈബ്രിഡുകൾ അല്ലെങ്കിൽ ക്രോ ഫസ്റ്റ് ഇന്ത്യയിലെ വേൾഡിൽ തന്നെ ഫസ്റ്റ് റിലീസ് ചെയ്ത ഹൈബ്രിഡ് വെറൈറ്റീസ് അല്ലെങ്കിൽ അതിനൊക്കെ ക്രോസ് ചെയ്ത് ഏതിൻ്റെ അതൊക്കെ ഒന്ന് പഠിച്ചിട്ടിരിക്കണം അതുപോലെ തന്നെ നമ്മുടെ സോയിങ് അതുപോലെ പ്ലാന്റിങ് അതുപോലെ ട്രാൻസ്പ്ലാന്റിങ് അതിൻ്റെയൊക്കെ സീഡ് റേറ്റുകൾ ശ്രദ്ധിച്ചിരിക്കണം അതുപോലെ തന്നെ വരികയാണെങ്കിൽ മേജർ ഫീൽഡ് ക്രോപ്സ് അതായത് റൈസ് ട്യൂബർ ക്രോപ്സ് അതുപോലെ ഷുഗർ കെയിൻ ഗ്രൗണ്ട് ഗ്രൗണ്ട്നട്ട് സിസം സിസം കഴിഞ്ഞ രണ്ട് വർഷത്തെ എക്സാമിനും സോയിലിന്റെ എക്സാമിനും അതുപോലെ തന്നെ നമ്മുടെ ബാങ്കിന്റെ എ എക്സാമിനും ചോദിച്ചൊരു ഭാഗമാണ് സിസത്തിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിരുന്നു അത് നോക്കിയിട്ട് പോകും അതുപോലെ ഹൈബ്രിഡ് നാപ്പിയർ ഇതിൻ്റെ ക്രോസിംഗ്സ് ഹൈബ്രിഡ് നാപ്പിയറിൻ്റെ ക്രോസസ് ചോദിച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഏറ്റവും ഇറിഗേഷൻസ് നമുക്കൊരു കാൽക്കുലേഷൻ മെത്തേഡിൽ വരുന്ന ഒരു ക്വസ്റ്റൻ ആണ് ഇറിഗേഷനിൽ നിന്നൊരു കാൽക്കുലേഷൻ മെത്തേഡിൽ ക്വസ്റ്റ്യൻസ് വരാം ആ രണ്ട് മൂന്ന് ഇക്വേഷൻസ് ഒക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് എല്ലാവരും പഠിച്ചിരിക്കണം പിന്നെ നമ്മളുടെ ഇക്വേഷൻസ് ഞാൻ പറഞ്ഞല്ലോ അതൊന്ന് ശ്രദ്ധിക്കും അത് മറക്കാതെ തന്നെ എല്ലാവരും നോക്കിയിരിക്കണം പിന്നെ വരുന്നതും ഇമ്പോർട്ടന്റ് ആണ് ഫാമിംഗ് മെത്തേഡ്സുകൾ അതായത് ഡ്രൈലാൻഡ് ഫാമിങ്സ് റെയിൻഫെഡ് ഫാമിങ്സ് ഡ്രൌട്ട് നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ എൻവയോൺമെന്റ് നമുക്കറിയാം അല്ലേ മഴ പെയ്യേണ്ട സമയത്ത് പെയ്യത്തില്ല പെയ്യേണ്ടാത്ത സമയത്ത് പെയ്യും അങ്ങനെ പോകുന്ന എൻവൈറോമെന്റ് നമ്മൾ ഏറ്റവും നേരിടുന്ന വരുന്നത് ഡ്രൗട്ട് അപ്പം ഡ്രൌട്ടിന്റെ എന്തെല്ലാം എന്തൊക്കെയാണ് ഡ്രൌട്ട് കൊണ്ട് ഒരു പ്ലാന്റ് നേരിടുന്ന പ്രശ്നങ്ങൾ നമുക്കൊരു പ്ലാന്റ് കണ്ട ഡ്രൗട്ട് ആണോ അല്ലയോ എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും അങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങൾ മാക്സിമം ശ്രദ്ധിച്ചിരിക്കണം അതുപോലെ തന്നെയാണ് നമ്മുടെ വാട്ടർ ഷെഡ് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് വാട്ടർ ഷെഡ് അതുപോലെ തന്നെ നമ്മുടെ ഗ്രീൻ ഹൌസസ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് അതൊക്കെ ഒരു ഇമ്പോർട്ടന്റ് ഭാഗമാണ് അഗ്രോണമിക്കകത്ത് ഈ അഗ്രോണമി എന്ന് പറയുന്ന ഒരു വലിയൊരു സിലബസ് തന്നെയാണ് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലെ സിലബസ് കാണുമ്പോൾ അയ്യോ ഇതൊക്കെ ഞാൻ എങ്ങനെ പഠിക്കുക എന്ന് പറഞ്ഞു പക്ഷെ ഇതൊരു കണ്ടിന്യൂസ് ആണ് ഒരു ക്രോപ്പിന്റെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെയാണ് പി ഒ പിയിൽ ഉള്ളത് മാക്സിമം നമ്മൾ എന്താണ് ഒരു സിലബസ് ഡിസ്കഷനിലൂടെ തന്നെ അതായത് സിലബസ് എടുത്ത് വെച്ചിട്ട് ആ ഒരു ഭാഗം പി ഒ പിയിൽ തന്നെ നോക്കി പഠിക്കാം പക്ഷെ നമ്മൾ ചില സമയത്ത് നമ്മൾ പി ഒ പി നമ്മള് ചതിക്കാറുണ്ട് അപ്പം നമ്മള് മാക്സിമം പി ഒ പി മാത്രം നോക്കാതെ ഈ ഒരു അഗ്രോണമി എവിടുന്നൊക്കെ നമുക്ക് അഗ്രോണമിയുടെ സോഴ്സസ് കിട്ടുമോ അതെല്ലാം നമ്മൾ കമ്പയർ ചെയ്ത് പഠിക്കാം ചിലപ്പം ഒരു പുസ്തകത്തിന് കിട്ടുന്ന ആയിരിക്കും അടുത്ത പുസ്തകത്തിന് കിട്ടുന്ന നമുക്ക് അടുത്ത് വേറൊരു സോഴ്സും കൂടി കിട്ടാം മാക്സിമം നമുക്ക് സോഴ്സസ് കളക്ട് ചെയ്ത് മാക്സിമം അഗ്രോണമിന്നുള്ള ഒരു സിലബസ് നമ്മൾ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറൊക്കെ പഠിച്ചു തന്നെയാണല്ലേ അതുപോലെ തന്നെ അങ്ങ് പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത് പോവുക ഇനി നമുക്ക് കുറച്ച് എയോടെ ഞാൻ മെയിൻ ആയിട്ട് ഇന്ന് എടുത്തു വെച്ചിരിക്കുന്ന എയോടെ യോടെ ക്വസ്റ്റ്യൻസ് ആണ് കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം കുറെ കുഴപ്പത്തിലാക്കിയ നമ്മുടെ ഒരു എക്സാം ആയിരുന്നു അല്ലെ അഗ്രികൾച്ചർ ഓഫീസറിന്റെ എക്സാം പക്ഷേ അതിന്റെ കട്ട് ഓഫ് വേണേ ഇരുപത്തെട്ട് മാർക്കായിരുന്നു കട്ട് ഓഫ് വന്നത് അപ്പൊ എത്രത്തോളം ആ എക്സാം ഡിഫിക്കൽറ്റി ആണെന്നുള്ളത് നമുക്ക് കട്ട് ഓഫിലൂടെ തന്നെ പ്രതീക്ഷിക്കാം അതിലെ ഒരു മെയിൻ ക്വസ്റ്റ്യൻ ആയിരുന്നു എന്താണ് ആദ്യത്തെ ഫസ്റ്റ് ക്വസ്റ്റിൻ തന്നെ നമ്മുടെ ഒരു ക്രോപ്പിംഗ് മെത്തേഡ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു നോക്കി ദ മൾട്ടിപ്പിൾ ക്രോപ്പിംഗ് പ്രാക്ടീസ് ഓഫ് സോയി ഗ്രീൻ ഗ്രാം സീഡ്സ് ഇൻ ദ ഗ്രെയിൻ ഫില്ലിംഗ് സ്റ്റേജ് ഓഫ് റൈസ് കാൾഡ് നമുക്ക് ഇപ്പൊ നമുക്ക് അറിയാവുന്ന പാരൽ ക്രോപ്പിംഗ് അറിയാം സീക്വൻസൽ ക്രോപ്പിംഗ് അറിയാം റാക്രോൺ ക്രോപ്പിംഗ് അറിയാം റിലേ ക്രോപ്പിംഗ് അറിയാം മൊത്തത്തിൽ നമുക്ക് കൺഫ്യൂസ് ആയതേ എല്ലാം അറിയാവുന്ന ആൻസർ ഏതാണ് അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഈ എത്ര ക്വസ്റ്റ്യൻസ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും അതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അപ്പൊ നമുക്ക് ഇത് വായിച്ചപ്പോ തന്നെ മനസ്സിലായി പാരൽ ക്രോപ്പിംഗ് അല്ല അപ്പൊ റൈസ് ഗ്രീൻ ഗ്രാമും അപ്പൊ പാരൽ ക്രോപ്പിംഗ് വരാൻ സാധ്യതയില്ല സീക്വൻഷ്യൽ ക്രോപ്പിങ്ങും അല്ല റാട്ടോൺ ക്രോപ്പിംഗ് വരാൻ വലിയ സാധ്യതയില്ല പിന്നെ നമുക്ക് റിലേ ക്രോപ്പിംഗ് റാട്ടൂൺ ക്രോപ്പിംഗ് ആണ് നമ്മുടെ കൺഫ്യൂസിൽ നിൽക്കുന്നത് അപ്പൊ നമ്മൾ റാട്ടോൺ ക്രോപ്പ് എന്താണെന്ന് ആദ്യം ഒന്ന് ആലോചിക്കണം അപ്പം അപ്പൊ നമുക്ക് മനസ്സിലാവും റാട്ടൂൺ ക്രോപ്പിങ്ങും അല്ല പിന്നെ വരും നമ്മുടെ ഓപ്ഷൻ ഏതാണ് റിലേ ക്രോപ്പിംഗ് അപ്പൊ ആൻസർ ഏതായിരിക്കും റിലേ ക്രോപ്പിംഗ് ആയിരിക്കും നമ്മൾ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ മാക്സിമം ഈ സിലബസ് പഠിക്കുന്നതിനോടൊപ്പം തന്നെ മാക്സിമം എം സി ക്യൂസ് നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്ക് എം സി ക്യൂസ് നിങ്ങൾ ഒരു പേജ് വായിച്ചാൽ നിങ്ങൾക്ക് ഒരു പത്തിരുപത് എം സി ക്യൂസ് ഉണ്ടാക്കാം മാക്സിമം നമ്മൾ ചെയ്യേണ്ട ഒരു ഇതുപോലത്തെ ഒരു കോമ്പിറ്റീറ്റീവ് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾ മാക്സിമം ശ്രദ്ധിക്കേണ്ടത് എന്താണ് നമുക്ക് ഓപ്ഷൻസ് വിത്തൗട്ട് ഓപ്ഷൻസിൽ ഓപ്ഷൻസ് നോക്കാതെ തന്നെ നമുക്ക് ആൻസർ ഫൈൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കഴിവാണ് നമുക്ക് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിലൂടെ നമുക്ക് വേണ്ടുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ ഡ്രൗട്ട് ഞാൻ മുമ്പ് നമ്മുടെ സിലബസിൽ പറഞ്ഞല്ലേ ഡ്രൗട്ട് നമുക്ക് വരാൻ പോകുന്ന ഇനി നമ്മളുടെ കാലഘട്ടത്തിൽ വരാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഡ്രൗട്ട് അപ്പൊ ബേസ് ഉണ്ട് ഒരു പ്ലാന്റിൽ ഡ്രൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ അത് എങ്ങനെയൊക്കെ കൺസിഡ്രേറ്റ് ചെയ്യാം അല്ലെങ്കിൽ നമുക്കത് എങ്ങനെയൊക്കെ മനസ്സിലാക്കാം എന്നാണ് അതിന്റെ ഓപ്ഷൻസ് നോക്കി സീഡ് ഹാർഡനിങ് ഒരിക്കലും ഡ്രൗട്ട് വെള്ളമില്ല ആ സീഡിന് കട്ടി കിട്ടും ഇല്ല അപ്പൊ നമുക്ക് അതിനറിയാം സീഡ് ഹാർഡനിങ് തെറ്റാണ് അപ്പൊ നമുക്ക് ഒരു പ്ലാന്റ് ഡ്രൗട്ട് ആണെന്ന് പ്ലാന്റ് ഡ്രൗട്ടിൽ കടക്കുകയാണ് അല്ലെങ്കിൽ വെള്ളം ഇല്ലായ്മ ആ പ്ലാന്റിലുണ്ട് എന്ന് നമുക്ക് ഒരിക്കലും സീഡിന്റെ ഹാർന്നെയും കണ്ടും മനസ്സിലാക്കാൻ പറ്റില്ല രണ്ടാമത്തെ ഓപ്ഷൻ ആണ് റെഡ്യൂസ്ഡ് ലീഫ് ഏരിയ അത് നമുക്കാണല്ലേ നല്ല നമുക്കിപ്പോൾ ഒരു റൈസിന്റെ കേസ് തന്നെ എടുക്കുകയാണെങ്കിൽ റൈസിന് ഡ്രൗട്ട് ഉണ്ടെന്ന് നോക്കുമ്പോൾ നമ്മൾ ഫ്ലാഗ് ലീഫിന്റെ ഏരിയ അല്ലേ നല്ല ഫ്ലാ ലീഫ് ഏരിയ ഭയങ്കര റെഡ്യൂസ് ആയി പോകും ഡ്രൗട്ട് കണ്ടീഷനിൽ ലീഫ് ഏരിയ റെഡ്യൂസ്ഡ് ആയി പോകും അപ്പൊ ശരിയാണ് പിന്നെ വരുന്നതാണ് അപ്പൊ ആദ്യത്തെ നമുക്കില്ലേ ഇല്ലേ നമുക്ക് ഓപ്ഷൻസ് നോക്കാം നമ്മള് ഈ ഇത്രയും വലിയൊരു ക്വസ്റ്റ്യൻ വായിച്ച സമയം നമ്മൾ ഒരുപാട് കളയല്ലേ അപ്പൊ നമുക്ക് ഇതിനകത്ത് ഓപ്ഷൻസിൽ അറിയാം ഹാർഡലിംഗ് ഇല്ല നമുക്ക് ഉറപ്പാണ് അപ്പൊ നമ്മുടെ ഓപ്ഷൻസിലേക്ക് നോക്കുമ്പോൾ എയിൽ ഒന്നുണ്ട് ഒന്നില്ല ബിയിൽ ഒന്നുണ്ട് സിയിൽ ഒന്നുണ്ട് ഡി ഓൾ ഓഫ് ദി ബുക്ക് ഒന്നില്ലെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയാം അപ്പൊ നമ്മള് ഇത് ഈ മൂന്ന് ഓപ്ഷൻസ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം പിന്നെ നമ്മുടെ ഓപ്ഷൻസ് ആരാണ് എ ആണല്ലേ അപ്പൊ നമ്മൾ ജസ്റ്റ് ഇനി നമുക്ക് ആൻസർ കിട്ടി അപ്പൊ നമ്മൾ ജസ്റ്റ് നമ്മുടെ ഒരു ഓപ്ഷൻസ് ഒന്ന് വായിച്ച് നോക്കാം ലീഫ് ഏരിയ ശരിയാണ് റാപ്പിഡ് ഫിനോളജിക്കൽ ഫിനോളജിക്കൽ ഡെവലപ്മെന്റ് ശരിയാണ് ഏർലി സ്റ്റൊമാറ്റൽ ക്രോസ ഇത് മൂന്നും ശരിയാണ് അപ്പം നമ്മുടെ ആൻസർ ഏതാണ് ഓപ്ഷൻ എ ആണ് ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ ഏറ്റവും ഒരു എളുപ്പമാർഗം എലിമിനേറ്റ് ചെയ്യുക എന്നതാണ് നമ്മൾ കുത്തിയിരുന്ന് വായിച്ച് അവിടെ ഇരുന്ന് കൺഫ്യൂസ് ആവുന്നതിന് നല്ലതാണ് നമുക്ക് അറി അത് അല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ അന്നേരം തന്നെ അതിന് എലിമിനേറ്റ് ചെയ്യുക പിന്നെ ഇതേപോലത്തെയൊക്കെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ ആ ഒരു ഓപ്ഷൻ ഇല്ലാത്ത എന്തൊക്കെയുണ്ടെന്ന് നോക്കാം അതായത് ഈ ഒന്നില്ലാത്ത എത്ര ഓപ്ഷൻ ഉണ്ടെന്ന് നോക്കാം അപ്പം നമുക്ക് മനസ്സിലായി ഒന്നുള്ള ഓപ്ഷൻസ് എല്ലാം നമുക്ക് എലിമിനേറ്റ് ചെയ്യാം പിന്നെ വരുന്ന ഒരു എ ആണ് അപ്പൊ ആൻസർ ഏതായിരിക്കും എ ആയിരിക്കും നമുക്ക് ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എവിടുന്നൊക്കെ വരുന്നു എന്ന് നോക്കണം സിലബസ് നന്നായിട്ട് പഠിച്ചിട്ട് പോകാം മാക്സിമം ക്വസ്റ്റ്യൻസ് എം സി ക്യൂസ് കളയശ്ശേരി പഠിക്കാം ക്വസ്റ്റ്യൻസ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാനുള്ളൊരു കഴിവ് പെട്ടെന്ന് കിട്ടുക ഈ ഒരു ഈ ഒരു സ്ലൈഡിൽ നിന്ന് ഈ ഒരു സ്ലൈഡിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്താണ് നമ്മുടെ ഈ റൈസിന്റെ നമ്മൾ ഇതിനകത്ത് നോക്കാം നമുക്ക് നമ്മുടെ സസ്റ്റൈനബിൾ അഗ്രികൾച്ചറിൽ നിന്ന് ഒരു ക്വസ്റ്റ്യം ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ ക്രോപ്പിംഗ് സിസ്റ്റത്തിൽ നിന്ന് ഒരു ക്വസ്റ്റ്യം ആയിട്ടുണ്ട് പിന്നെ വരുന്ന ഒരു ഭാഗം വെച്ചാൽ ശ്രേയാ വെറൈറ്റി ട്രാൻസ്പ്ലാന്റർ റൈസിന്റെ ആ അവിടുന്ന് ഒരു യൂറിയ റിക്വയർമെന്റ് നമ്മുടെ ഫെർട്ടിലൈസർ കണ്ടു ഇവിടെ ഫെർട്ടിലൈസറിന്റെ ക്വസ്റ്റ്യൻ വന്നാണ്ടോ അത് നമ്മൾ നമ്മൾ പറഞ്ഞ സിലബസ് നമ്മൾ പറഞ്ഞ എല്ലാ ഭാഗത്തു ഭാഗത്തുനിന്ന് ഇവിടുന്ന് ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട് ഇനി അടുത്തതാണ് സോയിൽ സയൻസ് അല്ലേ സോയിൽ സയൻസും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അത് നമുക്ക് സോയിൽ സയൻസ് എമ്മാണ് പെഡോളജി എന്താണെന്ന് നോക്കണം എഡഫോളജി നോക്കണം അതുപോലെ തന്നെ വെതറിങ് നോക്കണം സോയിലെ ടെക്സ്റ്റേഴ്സ് നോക്കണം സോയിൽ പ്രൊഫൈൽ നോക്കണം സോയിൽ കളർ നോക്കണം നമ്മുടെ കേരളത്തിൽ തന്നെ ചില സ്ഥലങ്ങളിൽ സ്പെഷ്യൽ ടൈപ്പ് സോയിൽസ് ഉണ്ട് അത് ഏതൊക്കെയാണെന്ന് ശ്രദ്ധിക്കണം പി എച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പി എച്ച് ശ്രദ്ധിക്കണം സോയിൽ ഇറോഷൻസ് ഒരു നാല് ടൈപ്പ് ഇറോഷൻസ് ഉണ്ട് അത് എന്തൊക്കെയാണെന്ന് നോക്കണം അതുപോലെ തന്നെ കാർബൺ ഡൈഡ്രോക്സൈഡ് റേഷ്യോ നോക്കണം നമ്മൾ യഥാർത്ഥത്തിൽ ഈ സിലബസ് മൊത്തത്തിൽ നോക്കേണ്ട തന്നെയാണ് ആണ് അപ്പൊ പിന്നെ പ്രത്യേകിച്ച് ഇന്ന കാര്യം നോക്കണമെന്നല്ല ഈ സിലബസ് മൊത്തത്തിൽ തന്നെ നമ്മൾ പഠിക്കേണ്ട തന്നെയാണ് ഇത് നമ്മൾ കാണുമ്പോൾ നമുക്ക് അയ്യോ ഇത് ഒത്തിരി ഉണ്ടല്ലോ എന്ന് ഓർത്തലും പക്ഷേ ഇത് ഒരു ഒത്തിരി ഒന്നും ഇല്ല കുറച്ച് മാത്രമേ ഉള്ളൂ ഇവരിങ്ങനെ ഓരോ പോയിന്റ് ആയിട്ട് കൊടുക്കുന്നുകൊണ്ടാണ് നമുക്ക് ഒരുപാടായിട്ട് തോന്നി പിന്നെ സോയിൽ ടെസ്റ്റിങ് നമുക്കറിയാം നമ്മളിപ്പോ ഒരു കൃഷി കൃഷിഭവനിൽ കയറിയാണെങ്കിൽ നമ്മൾ സോയിൽ ടെസ്റ്റിങ് ആയി നമ്മുടെ ഫാർമസി ലൈ നമ്മള് കളക്ട് ചെയ്ത് സോയിൽ ടെസ്റ്റിംഗ് കൊടുക്കും അപ്പോൾ അത് എന്താണെന്നൊക്കെ നോക്കിയിരിക്കണം ജി പി എസും ജി ഐ എസും ഇമ്പോർട്ടന്റ് ആണ് ഇപ്പം സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റിയാണ് ജിയോ ഇൻഫോർമാറ്റിക്സും അതുപോലെ തന്നെ ഗ്ലോബൽ പൊസിഷൻ സിസ്റ്റംസും ഇത് എന്തായാലും ഓർത്തിരിക്കേണ്ടത് തന്നെയാണ് ഇനി നമ്മുടെ പുതിയ മോഡൽ നമ്മളൊരു ന്യൂ ജനറേഷൻ കൃഷിയിലേക്ക് ഏറ്റവും കൂടുതൽ നാനോ ടെക്നോളജി ആ ഒരു മെത്തേഡ്സൊക്കെയാണ് നമ്മളിപ്പോ കൂടുതലായിട്ട് കൊണ്ടുവരാൻ നോക്കുന്നത് ഈ നാനോ നാനോടെക്നോളജിയുടെ ഡെഫിനേഷൻസും അവന്റെ ടെക്നീക്സും എന്തൊക്കെയാണ് ഞാനോ പ്രിൻസിപ്പിൾ എന്നും നാനോ പെസ്റ്റിസൈഡ് ഞാനോ ഫെർട്ടിലൈസർ ഞാനോ സെൻസസ് ഈ നാനോ ടെക്നോളജിക്ക് തന്നെ അവർക്ക് തന്നെ പ്രത്യേകമുള്ള പ്രിൻസിപ്പള് ടെക്നീക്സ് അവരുടെ തന്നെ എന്താണ് അവർക്ക് പെസ്റ്റിസൈഡ്സ് ഫെർട്ടിലൈസേഴ്സ് സെൻസേസ് അതെല്ലാം ഉണ്ട് അതൊക്കെ ഒന്ന് മസ്റ്റായിട്ട് നോക്കിയിട്ട് പോകണം യഥാർത്ഥ ഈ ഈ ഒരു സോയിലിൻ്റെ നമ്മൾ പഠിക്കേണ്ടത് സിലബസ് ഫുൾ ആയിട്ട് നമ്മൾ പഠിക്കേണ്ടതാണ് പക്ഷേ കുറച്ച് കാര്യങ്ങൾ നോക്കാതെ എക്സാമിന് പോവുകയും ചെയ്യരുത് ഈ പി ഒ പിക്കകത്ത് തന്നെ ഓരോ ക്രോപ്പിൻ്റെയും കൂടെ അതിൻ്റെ സോയിലും പത്തോളജിയും എൻഡമോളജിയും എല്ലാം റിലേറ്റഡ് ആണ് അപ്പോൾ നിങ്ങൾ പഠിച്ചു പോകുമ്പോൾ അഗ്രോണമി ഭാഗം ഏതാണെന്ന് വെച്ചാൽ അതൊരു ബുക്ക് എടുത്ത് നിന്ന് എഴുതി ഇതൊരു അഗ്രോണമി ഭാഗമാണ് അടുത്ത് ഇതൊരു പത്തോളജിയുടെ ഭാഗമാണ് ഇതൊരു എൻഡമോളജിയുടെ ഭാഗമാണെന്നൊക്കെ ഒന്ന് എഴുതിപ്പോയിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി നിങ്ങൾക്ക് അവസാനം ഒന്ന് റിവിഷൻ ടൈമിൽ കുറച്ചും കൂടി ഹെൽപ്പ്ഫുള്ളാകും ഇനി സോയിൽ നാത്ത് വന്നിരുന്ന കുറച്ച് കൊസ്റ്റ്യൻസിനെ പറ്റി പറയുകയാണെങ്കിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റിൻസ് വരുന്നത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് പണ്ടത്തെ പോലെ പെട്ടെന്ന് നമുക്ക് ആൻസർ കണ്ടു കൂടിയ സ്റ്റേറ്റ്മെന്റ് തന്നെ വായിക്കും വേറെ നമുക്ക് രണ്ട് മിനിറ്റിന്റെ സമയം പോവും ആക നമുക്ക് കിട്ടുന്ന ഒരു രണ്ട് മണിക്കൂറിൻ്റെ എക്സാം ആയിരിക്കും ഈ ഓരോ സ്റ്റേറ്റ്മെന്റുകളും വായിച്ചാൽ നമുക്ക് നല്ലൊരു സമയം പോകും അതുകൊണ്ട് തന്നെ മാക്സിമം നമുക്ക് എലിമിനേറ്റ് നമ്മുടെ ഓപ്ഷൻസ് ഏതൊക്കെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും അതൊന്ന് ശ്രദ്ധിക്കണം ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് അല്ലെ സോയിൽ കൊളോയിഡ്സിനെ പറ്റിയൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അതുപോലെ തന്നെ മാച്ച് ഫോളോ കണ്ടോ ഇവർ മാച്ച് പോളോ ഇപ്പോൾ പുതുതായിട്ട് ട്രെൻഡ് ആയിക്കൊണ്ടിരുന്ന ഒരു പി എസ് സിയുടെ സംഭവങ്ങളാണ് അതായത് കറക്റ്റ്ലി മാച്ച് അല്ലാത്തത് നമുക്കറിയാം സയാനോ ആണ് ബാക്കി നോക്കിയാൽ സിംബയോട്ടിക് നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ റൈസോബിയ ആയിരിക്കും നോൺ സിംബയോട്ടിക് നൈട്രജൻ ബാക്ടീരിയ ഇതാണ് അതുപോലെ തന്നെ നമ്മുടെ സയാനോ ബാക്ടീരിയ ഫ്രാങ്കി എല്ലാം നമുക്കറിയാം അപ്പോൾ നമ്മുടെ ആൻസർ നമുക്ക് കിട്ടിയല്ലേ ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത് ഇനി നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ എന്ന് പറഞ്ഞൊരു വേറൊരു വീഡിയോ നിങ്ങൾക്ക് ഞാൻ അറേഞ്ച് ചെയ്തു തരാം ആരും ഇത് കണ്ടോ ഇത് കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളല്ലോ ഇത് ഇന്ന് എങ്ങനെ പഠിക്കും ആരും പേടിക്കണ്ട നമ്മളൊരു ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ എന്നൊരു വീഡിയോ തന്നെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നതായിരിക്കും ഇത് നമ്മൾ മെയിൻ ആയിട്ട് ആ സിലബസ് പോകുമ്പോൾ ആ സിലബസ് കള പഠിക്കാതിരിക്കരുത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തേക്കുന്നത് പിന്നെയാണ് ഓട്ടോട്രോഫിക് ബാക്ടീരിയ അത് നൈട്രോസോണസ് ആണ് അടുത്ത് നമ്മളൊരു ക്രോപ്പ് പ്രൊട്ടക്ഷനിലേക്ക് കടക്കുകയാണ് ക്രോപ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ എൻഡമോളജി അറിയാലോ എൻഡമോളജി നിന്ന് പത്തോളജി അത് കുറേ ക്വസ്റ്റൻസ് സ്ഥിരം വരുന്നുണ്ട് എൻഡമോളജി പഠിക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം വന്ന് എക്കണോമിക് ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻസെക്റ്റ് എക്സ്റ്റേണൽ മോർഫോളജിക്കൽ അനാറ്റമി അതുപോലെ ജിയോഗ്രാഫിക്കൽ ഫിസിയോളജി സ്ട്രക്ചർ ഫംഗ്ഷന് അതൊക്കെ നോക്കിയിരിക്കണം അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് മെറ്റാമോർഫോസിസ് ഐ പി എം ഇൻഡക്കേറ്റഡ് വെസ്റ്റ് മാനേജ്മെന്റ് അതിൻ്റെ പ്രിൻസിപ്പിൾസ് ഐ പി എം പഠിക്കാതെ ഒരിക്കലും എക്സാമിനെ പോകരുത് അതുപോലെ തന്നെ നമ്മുടെ ഇൻസെക്റ്റുകൾ അതിൻ്റെ ഓർഡറുകളും ഒക്കെ ഒന്ന് പഠിച്ചിരിക്കണം അതുപോലെ തന്നെ ഫിറമോൺസ് ട്രാപ്പ് ഫിറമോൺസ് ഒക്കെ ഒന്ന് പഠിച്ചിരിക്കേണ്ട കാര്യമാണ് അതുപോലെ മേജർ ഇൻസെക്റ്റ് എവിടെയൊക്കെയാണ് ഫീൽഡ് ക്രോപ്സ് റൈസ് വീറ്റ് മെയ്സ് സ്വർഗം റാഗി ഷുഗർ കെയിൻ കോട്ടൺ ഓയിൽ സീഡ്സ് ഗ്രൗണ്ട് നട്ട് സിസം കാസ്റ്റ് അത് നമ്മുടെ പി ഒ പിയിൽ എല്ലാം തന്നെ ഉണ്ടിനകത്ത് ആ ഒരു ക്രോപ്സിലെ എല്ലാത്തിൻ്റെ ഒരു മേജറായിട്ട് വരുന്ന ഇൻസെക്റ്റുകളും അതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നൊന്നും അർത്ഥിക്കണം പിന്നെ നമുക്ക് എക്കണോമിക്കലി ഇമ്പോർട്ടൻറ്റ് അതായത് നമുക്ക് നമുക്ക് എക്കണോമിക്കലി ആയിട്ടുള്ള കുറച്ച് ഇൻസെക്ടുകൾ ഉണ്ട് സിൽക്ക് വേമ് ലാക്ക് ഇൻസെക്റ്റ് പോളിനേറ്റർ പ്രിഡേറ്റർ പാരസൈറ്റ്സ് അതൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ആലോചിക്കണം അതുപോലെ തന്നെ എൻ്റമോണി തന്നെ വീട്ട് കില്ലേഴ്സ് ഒക്കെ ഉണ്ട് നമ്മൾ വീടിനേക്കൊക്കെ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ഇൻസെക്റ്റുകളുണ്ട് അതൊന്ന് നോക്കിയിരിക്കണം അതായത് ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ് ഈ ഇൻഡമോളജിയിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് വെച്ച കാര്യം ഇൻസെക്റ്റുകൾ അതിൻ്റെ ഫാമിലി ഓർഡർ മോർഫോളജിക്കൽ സിസ്റ്റംസ് അനാറ്റമി അതുപോലെ തന്നെ അതിൻ്റെ ഫിറമോൺ ട്രാപ്പിംഗ് മെത്തേഡ്സൊക്കെ മെയിൻ ആയിട്ടുള്ള ഫീൽഡ് ക്രോപ്പുകളും പിന്നെ അതിനകത്ത് വരുന്ന മെയിൻ സെറ ഇൻസെക്റ്റുകളും നോക്കിയിരിക്കണം പിന്നെ നമുക്ക് ഡാമേജസ് അതായത് ഓരോ ഇൻസെക്റ്റുകൾ കൊണ്ട് നമ്മുടെ നമ്മുടെ ക്രോപ്സിൽ വരുമ്പോൾ ഡാമേജസും ഒന്ന് നോക്കിയിരിക്കണം ഇതിനകത്ത് തന്നെ ആദ്യത്തെയാണ് നമ്മുടെ മൈറ്റിനെ പറ്റിയൊരു ഉണ്ട് അഡൽറ്റ് മൈറ്റ് പോസസ് നമുക്കറിയാം മൈറ്റിന് എന്തൊക്കെയാണ് അപ്പം ഇല്ല ലെഗ് ആണ് അപ്പം നമുക്കറിയാം മൈറ്റിന് ഫോർ പെയർ ലെഗ് ആണ് ഉള്ളത് അപ്പം ടു പെയർ ലെഗ് അല്ല ത്രീ പെയർ ലെഗ് അല്ല ഫൈവ് പെയർ ലെഗും അല്ല ഓപ്ഷൻ മൂന്ന് മാത്രമാണ് ശരി അപ്പോൾ നമ്മൾ അഡൽറ്റ് ആയിട്ടുള്ള ഒരു മൈറ്റിന് എത്ര ലെഗ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ പെയർ ലെഗ്സ് ആണുള്ളത് അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ് ഓപ്ഷൻ ത്രീ ആണ് ഇങ്ങനെ നമുക്ക് എലിമിനേറ്ററി മെത്തേഡിലൂടെ എക്സാം പെട്ടെന്ന് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും ഞാൻ അടുത്ത് ഫൊസോറിയിൽ ഡിഗിങ് ടൈപ്പ് ഓഫ് ലെഗ് ഡിഗിങ് ടൈപ്പ് ഓഫ് ലെഗ് ഏതിലൊക്കെ കാണപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാം ഹൗസ് ബ്രൈഫ് ഡിഗിങ് ടൈപ്പ് ലെഗ് അല്ലല്ലോ അല്ല മോസ്കിറ്റോ അല്ല ഹണി ബി അല്ല അപ്പൊ നമുക്ക് ആകെപ്പാണത് ക്രിക്കറ്റിനല്ലേ അപ്പൊ ചീവിക്കാണ് മോൾ ക്രിക്കറ്റ്സിനാണ് എന്തിനുള്ളത് ഡിഗിങ് ടൈപ്പ് ഉള്ള ലെഗ്സ് ഉള്ളത് അപ്പൊ അതിന്റെ ആൻസർ വരുന്ന ഓപ്ഷൻ ടു ആണല്ലേ അത് ഓൺലി ടു മാത്രമാണ് ആൻസർ വരുന്നത് അതായത് ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത് അതുപോലെ നമ്മൾ ആ ഒരു ഒരു പർട്ടിക്കുലർ ആയിട്ട് അതിന് അനാഡമി ഒക്കെ പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാണ് ഞാൻ ഇതിനോട് ക്വസ്റ്റ്യൻസ് എടുത്ത് കാരണം പിന്നെ വരുന്നതാണ് സക്കിംഗ് ടൈപ്പ് നമ്മളിപ്പോൾ ലെഗ് പഠിച്ചു പിന്നെ സക്കിംഗ് ടൈപ്പ് അതിൻ്റെ മൗത്ത് പാർട്ട് ഇനി അടുത്ത് നമ്മൾ മൗത്ത് പാർട്ടിലേക്കാണ് കിടക്കുന്നത് അപ്പോൾ ഒരു ഇൻസെക്ടിന്റെ തന്നെ ഏറ്റവും യൂസ്ആ അവൻ്റെ മോർഫോളജിക്കാട്ടിലെ എല്ലാ കാര്യം തന്നെ ക്വസ്റ്റിനും വന്നിട്ടുണ്ട് ലെഗ് വന്നു മൗത്ത് വന്നു ഇനി ഇന്റേണൽ വരും എക്സ്റ്റേണൽ വരും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും വരും അപ്പം ഈ ഒരു ക്വസ്റ്റിൻ തന്നെ കണ്ടിട്ടുണ്ട് മൗത്ത് പാർട്ട് അല്ലേ മൗത്ത് പാർട്ട് റാസ്പിങ് ആൻഡ് സക്കിങ് നമ്മൾ സക്ക് ചെയ്യാൻ പറ്റുന്ന മൗത്ത് പാർട്ട് വരുന്ന ഏതാണെന്ന് ട്രിപ്സ് എഫിറ്റ്സ് ബോത്ത് എ ആൻഡ് ബി ബട്ടർഫ്ലൈസ് സോറി വൈറ്റ് ഫ്ലൈസ് ഇതിനകത്ത് വരെ പറഞ്ഞാൽ ബോത്ത് എ ആൻഡ് ബി വന്ന അപ്പം ഇതിൽ രണ്ടിൽ എവിയിൽ ഒന്നായിരിക്കണം നമുക്ക് ഉറപ്പിക്കാം അപ്പോൾ ട്രിപ്സ് ആണോ എഫിറ്റ്സ് ആണോ ഏതായിരിക്കും ആൻസർ സക്കിംഗ് ടൈപ്പ് ഓഫ് ഫെരുന്ന് ഏതാണ് ട്രിപ്സിനാണല്ലേ എന്ത് സക്ക് ചെയ്യാൻ നമ്മൾ സക്ക് ചെയ്ത് കിട്ടുന്ന രീതിയിലുള്ള മൗത്ത് പാട്ട് ഉള്ളത് ഏതാണ് ട്രിപ്സിനാണ് ഇനി അടുത്ത പ്ലാൻ പത്തോളജിയിലേക്ക് എടുത്തത് പത്തോളജി ഉള്ള പേര് കേൾക്കുമ്പോൾ അറിയാൻ പാത്തോജൻ ഏതാണ് നമ്മുടെ രോഗകാരി അതറിയുന്നതാണ് അല്ലേ ഇമ്പോർട്ടൻറ്റ് പത്തോളജിയിലേക്ക് കടക്കുകയാണെങ്കിൽ പ്ലാൻ പത്തോജൻസ് പ്ലാന്റ്സിന് രോഗമുണ്ടാക്കുന്ന ആരൊക്കെയാണ് നോക്കണം അതായത് മെയിൻ ആയിട്ട് ബാക്ടീരിയ വൈറസ് വൈറോഡ് പ്ലാസ് ഫൈറ്റോപ്ലാസ്മ അതൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് പെട്ടെന്ന് പഠിച്ചിരിക്കേണ്ടതാണ് പിന്നെ ഫംഗൽ ഡിസീസുകൾ ബാക്ടീരിയൽ ഡിസീസ് വൈറൽ ഡിസീസ് എന്തൊക്കെയാണെന്ന് നോക്കണം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഐ ഡി എം ഏ ഡി എം എന്തായാലും പഠിച്ചിട്ട് പോകാവൂ പിന്നെ വരുമ്പോൾ ഡിസീസ് സൈക്കിൾ അത് ഇമ്പോർട്ടൻ്റ് ആണ് ഡിസീസ് സൈക്കിളും അതിൻ്റെ മാനേജ്മെൻ്റ് ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ആണ് നമ്മുടെ കോക്കനട്ടിൽ നിന്നും അതുപോലെ തന്നെ ബനാന കോക്കനട്ട് വീറ്റ് ഷുഗർ കെയിനേയും ഒരു ക്വസ്റ്റിൻസ് റിപ്പീറ്റഡ് ആയിട്ടുള്ളത് റെഡ് റോഡ് ഡിസീസ് പിന്നെ നമ്മുടെ ബനാന പനാമ ഒക്കെ എപ്പോഴും കണ്ടിന്യൂസ് ചോദിച്ചിട്ടുണ്ടെന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു പനാമ ഡിസീസ് ഒക്കെ പിന്നെ പൈനാപ്പിൾ പപ്പായൊക്കെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് കൊണ്ടിരിക്കുന്ന കുറച്ച് ക്രോപ്സ് ആണ് കേരളത്തിലെ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവുക പിന്നെ കാടമത്തിലെ ഡിസീസ് കാട്ട ഡിസീസ് അത് ഇമ്പോർട്ടൻ്റ് ആണ് യഥാർത്ഥ ഐഡിയ നമ്മുടെ ഡിസീസ് മാനേജ്മെൻ്റുകളെല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ മെയിനായിട്ടുള്ള ക്രോപ്സുകളും അതിൽ എഫക്റ്റ് ചെയ്യുന്ന പാത്തോജിൻസും ഏതൊക്കെ പാത്തോജിനാണ് ഏതൊക്കെ ഡിസീസിന് കാരണം അതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനും ഒക്കെ പഠിച്ചിരിക്കണം അതുപോലെ തന്നെ നമ്മൾ സയന്റിഫിക് നെയിംസ് കുറച്ച് കുറച്ച് പാടാണ് പഠിച്ചിരിക്കാൻ പക്ഷേ അത് ഏതെങ്കിലുമൊക്കെ മെത്തേഡ്സിലൂടെ ട്രിക്കി മെത്തേഡ്സിലൂടെ അതൊക്കെ ഒന്ന് ഓർത്തിരിക്കാൻ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം അത് പിന്നെ നമ്മുടെ അബയോട്ടിക് സ്ട്രെസ്സും അബയോട്ടിക് സ്ട്രെസ്സൊക്കെ വരുന്നുണ്ട് പറഞ്ഞു പറഞ്ഞുതന്നെ വൈറസിന്റെ ക്വസ്റ്റ്യൻ ആ കിടക്കുന്നു സ്മാളസ്റ്റ് പ്ലാന്റ് വൈറോയിഡ് കണ്ടോ വൈറസിന്റെ ക്വസ്റ്റിൻസ് ആണ് ഇവിടെ കോമൺ ആയിട്ട് വന്നിട്ടുണ്ട് ഫസ്റ്റ് പ്ലാന്റ് വൈറസ് അതുപോലെ സ്മാളസ്റ്റ് പ്ലാന്റ് വൈറോയിഡ് പിന്നെ ലീഫ് റസ്റ്റ് കോഫിക്കാത്ത ശ്രീലങ്കയില് എന്താണ് ഇന്ത്യയെ ഫ്രം ശ്രീലങ്കയിലേക്ക് പോയിക്കുന്ന ഒരു എന്താണ് കോഫിയുടെ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ലീഫ് ഫ്രസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അത് ഏത് വർഷമാണെന്ന് അതുപോലെ ആപ്പിൾ സ്കാബ് ആപ്പിൾ സ്കാബ് വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ജെ ആർ എഫ് പോലത്തെ വലിയ വലിയ എക്സാമ്പിൾക്ക് ചോദിച്ചൊരു ആണ് ആപ്പിൾ സ്കാബിന്റെ കോസ്റ്റ്യൻസ് അതൊന്ന് നോക്കിയിട്ടിരിക്കാം അത് മെയിനായിട്ട് വൈറസ് ബാക്ടീരിയ അതുപോലെ തന്നെ ഇവിടെ ബാക്ടീരിയ ഫഞ്ചെ വൈറസ് ഏത് ഡിസീസുകളൊക്കെ ഒന്ന് ആലോചിച്ച് ചെയ്യുക കോമൺ ആയിട്ട് നമ്മുടെ ബനാനയ്ക്കകത്ത് അതുപോലെ തന്നെ ബനാന റൈസ് കോക്കനട്ട് അതൊക്കെയാണ് നമ്മുടെ നേരത്തെ ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ക്വസ്റ്റ്യൻസ് മേ ഇപ്പോൾ വരുമ്പോൾ ആപ്പിളും കോഫിയൊക്കെ ഒക്കെ കിടക്കുന്നുണ്ട് എല്ലാം ഒന്ന് വരൊന്ന് നോക്കിയിട്ടിരിക്കുക എളുപ്പമുള്ള മാർഗത്തിൽ നിങ്ങൾക്ക് പഠിച്ച് സയന്റിഫിക് നെയിംസ് ഒക്കെ ഓർത്തിരിക്കാൻ പറ്റുമ്പോൾ ഇവർ ഓർത്തിരിക്കാൻ ശ്രമിക്കുക അടുത്ത വരുമ്പോൾ ക്രോപ്പ് ഇമ്പ്രൂവ്മെൻറ് ക്രോപ്പ് ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നതാണ് ബ്ലാക്ക്ബേറിങ് ആൻഡ് ജനറ്റിക്സ് ഈ ഒരു ഭാഗം തന്നെ കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു ഉറക്കം വരുന്ന ഒരു സംഭവമാണ് അല്ലേ മെൻറ്റൽ ഹെർഡിറ്റി ഓർത്തിരിക്കണം മെൻ്റലിൻ്റെ ലോ ഓർത്തിരിക്കണം സെൽ ഡിവിഷൻ മ്യൂട്ടേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് അത് ഓർത്തിരിക്കണം അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ക്വാളിറ്റേറ്റീവ് ട്രേറ്റ്സ് അതൊക്കെ എന്താണെന്ന് നമ്മുടെ അസിസ്റ്റൻ്റിന്റെ വീഡിയോസ് നോക്കുന്ന ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റും ക്വാണ്ടിറ്റേറ്റീവ് ട്രേഡ്സും ക്വാളിറ്റി ട്രേഡ്സ് എണ്ണം അവൻ്റെ വിശദമായ ഒരു വീഡിയോ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കടന്നു പോയിട്ടുണ്ട് പിന്നെ ഹാർഡി വെയിൻബർഗ് ലോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ നമ്മൾ ഒരു ഭയങ്കര പെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് വെയിൻബർഗ് ലോ പിന്നെ വരുന്നതാണ് പിന്നെ അത് ഇമ്പോർട്ടൻ്റ് ആണ് ഹൈബ്രിഡ് സീഡ് പ്രൊഡക്ഷൻ അതുപോലെ തന്നെ ഈ ഇതൊരു നമ്മുടെ കുറച്ച് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈസ് ഐ പി ആറിനകത്ത് വരുന്ന ഗാർട്ട് ഡബ്ല്യു ടിഒ ട്രിപ്സ് വിപ്പോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് പേക്കൻ്റ് ആക്റ്റുകളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ ടിഷ്യൂ കൾച്ചർ മൈക്രോ പ്രപ്പറേഷനൊക്കെ ഇപ്പോൾ കംപ്ലീറ്റ്ലി ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഫസ്റ്റ് ഹൈബ്രിഡൈസ്ഡ് വെറൈറ്റീസ് ആണ് അങ്ങനത്തെ ക്വസ്റ്റ്യൻസാണ് കൂടുതലാണ് ചോദിച്ചിട്ട് വരുന്നത് നമുക്ക് നോക്കാം ഇത് ചോദിച്ചത് ഹെട്രോസിന്റെ ബേസിൽ ഒരു ക്വസ്റ്റിൻ ചോദിച്ചിട്ടുണ്ട് ഇത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണല്ലേ അപ്പൊ നമുക്ക് പ്ലാൻ ബിൽഡിംഗിൽ നിന്നും ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അതായത് നമ്മൾ കറക്റ്റായിട്ട് ഒരു കാര്യം പഠിച്ചാൽ മാത്രമേ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ അതൊന്നെല്ലാരും ശ്രദ്ധിച്ചിരിക്കണം പിന്നെ മെത്തേഡ്സ് ഇപ്പൊ ഡിഗ്രി മെത്തേഡ് ബാക്ക് ക്രോസ് മെത്തേഡ് പോളി പോളി പ്ലോയിഡിലൈസേഷൻ മാസ് സെലക്ഷൻ മെത്തേഡ്സിൽ നിന്നല്ലേ അതായത് ബ്രീഡിങ് മെത്തേഡ്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞ ഹാർഡി വൈൻബർഗ് ലോ ഇതാ കിടക്കുന്ന ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്നൊക്കെ ഒരു എന്താണ് അക്കോർഡിങ് അതായത് അക്കോഡിങ് ഹാർഡി വൈൻബർഗ്ഗ് ലോഗിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട് നമ്മുടെ വരുന്ന ക്ലാസ്സിൽ ഈ കൊസ്റ്റ്യൻസിന്റെ എല്ലാവരും എക്സ്പ്ലനേഷൻ കാണും ആരും ഇത് മാം ക്വസ്റ്റിൻ എക്സ്പ്ലെയിൻ ചെയ്ത് ആരും പേടിക്കണ്ട ഇനി അടുത്തത് ആൻഡ് സീ ടെക്നോളജി കാണുമ്പോൾ ഒരു കൊച്ചു സിലബസ് ആണെങ്കിലും ഇതിനാണെന്ന് ചോദിക്കുന്നത് നല്ല സൂപ്പർ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചു വരുന്നത് ആദ്യം തന്നെ നമ്മൾ ആലോചിക്കുന്നത് സീഡുകൾ സീഡിൻ്റെ ടൈപ്പുകൾ അതുപോലെ തന്നെ ടാഗുകൾ ടാഗിൻ്റെ കളറുകൾ ഏതൊക്കെയാണെന്ന് ആലോചിച്ചിരിക്കണം അതുപോലെ തന്നെ കുറച്ച് ക്രോപ്പ് കുറച്ച് ക്രോപ്പുകളും അതിൻ്റെ സീഡ് റേറ്റും അതുപോലെ തന്നെ സ്പേസിങ്ങും പിന്നെ സീഡ് ആക്ട് പിന്നെ സീഡ് ബില്ല് കുറച്ച് വർഷങ്ങളൊക്കെയാണ് അതൊക്കെ ഒന്ന് ആലോചിച്ചിരിക്കണം സീഡ് ആക്റ്റുകൾ സീഡ് ബില്ല് അതുപോലെ തന്നെ നമ്മുടെ ഐ പി ആർ ഈ സീഡ് ബില്ലിൽ നിന്നൊക്കെയാണ് കണ്ടിന്യൂസ് ക്വസ്റ്റ്യൻസ് വരുന്നത് പിന്നെ സീഡ് ബില്ലൊക്കെ ആരാണ് ചെയ്യുന്നത് നമ്മളൊരു ഒരു സർ ഒരു സീഡ് കൊടുത്തുകഴിഞ്ഞാൽ എങ്ങനെയാണ് സർട്ടിഫൈ ചെയ്യുന്നത് അത്ര ദിവസത്തിനുള്ളിൽ നമുക്ക് കിട്ടും ഇല്ലെങ്കിൽ ഒരു സൈഡ് സർട്ടിഫിക്കേഷൻ ഒരു സീഡിൻ്റെ എത്ര ഉണ്ട് പോളിസി എത്രയാണ് അതൊക്കെയാണ് നമ്മളിതിലൂടെ നോക്കാൻ പോകുന്നത് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നാണ് സീഡ് ആക്റ്റിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് നമ്മുടെ സീഡ് കൊടുക്കുമ്പോൾ അത് എങ്ങനെയൊക്കെയാണ് ഒരു മെത്തേഡ് ഉണ്ടല്ലേ ആദ്യം ആർക്കാണ് കൊടുത്ത് അവരിൽ നിന്ന് ആർക്ക് പോകുന്നു അവസാനം ആരിൽ എത്തുന്നു അങ്ങനെ ആരിലെത്തുന്നു അങ്ങനൊരു ഉണ്ട് അതാണ് ഈ രണ്ടാമത്തെ ക്വസ്റ്റിനിലൂടെ കാണിക്കുന്നത് പിന്നീട് സീഡ് ഇൻസ്പെക്ടർ അല്ലേ നമ്മുടെ സീഡ് ഇൻസ്പെക്ടറിൻ്റെ ചുമതലകൾ എന്തൊക്കെയാണ് അതും ഈ ഒരു ഈ ഒരു ഭാഗത്ത് നിന്ന് കാണിക്കുന്നുണ്ട് അപ്പം നമ്മൾ പഴയതുപോലെ സീഡ് ടാഗുകൾ അതിൻ്റെ കളറിൽ ഉപേരി ഇപ്പം നമ്മൾ നേരെ ഡയറക്റ്റായിട്ട് സീഡ് ആക്റ്റിലേക്കും സീഡിൻ്റെ പ്രോസസ്സിങ്ങിലേക്കുമാണ് ഇപ്പോഴത്തെ ഒരു പി എസ് സിയുടെ കടന്നു വരിക അടുത്ത വരുന്ന അതേഴ്സ് എന്ന് പറയുന്ന ഒരു ഇതിലൂടെ ഹോർട്ടിക്കൾച്ചറല്ലേ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഭാഗമാണല്ലേ ഹോർട്ടിക്കൾച്ചർ പഠിക്കാൻ ഭയങ്കര ആണല്ലേ ഹോർട്ടിക്കൾച്ചറിൽ തന്നെ നമുക്ക് നമ്മൾ ഫ്രൗലറി കൾച്ചറുണ്ട് ഉണ്ട് അതുപോലെ തന്നെ പൊമേരി ഉണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട് ഹോർട്ടിക്കൾച്ചറിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഹോർട്ടിക്കൾച്ചർ ക്രോപ്സ് ഇന്ത്യയിലെ കുറച്ച് ഹോർട്ടിക്കൾച്ചർ ക്രോപ്സ് അതിൻ്റെ ഇമ്പോർട്ടൻസ് ന്യൂട്രീഷണൽ വാല്യു പിന്നെ നമ്മൾ കുറച്ച് കോമണായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ പ്രൊപ്പഗേഷൻ മെത്തേഡ്സ് ഗ്രാഫ്റ്റിങ് മെത്തേഡ്സ് ഇപ്പോൾ നമ്മുടെ മാംഗോയിൽ ഏറ്റവും കൂടുതൽ ഏത് മെത്തേഡ് ആണെന്നുള്ളത് പിന്നെ നമ്മുടെ ഓരോ എന്താണ് ഓരോ മൈക്രോ പ്രൊപ്പഗേഷന് അതുപോലെ തന്നെ നമ്മുടെ ടിഷ്യൂ കൾച്ചറ് അങ്ങനത്തെ കാര്യം മൈക്രോപ്രപ്പറേഷൻ തന്നെ നമ്മൾ കുറേ ഒരു മൊഡ്യൂൾസ് തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ കുറേ കോമൺ മൊഡ്യൂൾസ് കുറേ കോമൺ ടോപ്പിക്സ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അഗ്രോണമിക്ക് അതും വരുന്നുണ്ട് പ്ലാൻ ബിൽഡിങ്ങും മൈക്രോ പ്രപ്പറേഷൻ ടിഷ്യൂ കൾച്ചറൊക്കെ വരുമ്പോൾ അപ്പം അങ്ങനെ പഠിക്കുമ്പോൾ തന്നെ നമുക്കൊരു റിലാക്സ് കിട്ടും കാരണം ഈ ഒരു ഭാഗം നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു എന്ന് ഓർത്ത് നമുക്കൊരു സമാധാനം കിട്ടും പിന്നെ ടെക്നിക്കൽ ട്രെയിനിങ്ങും പ്രൂണിങ്ങും ഒക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ഗ്രോത്ത് റെഗുലേഷൻ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ് നമ്മുടെ ഹോർമോൺസ് ഹോർമോൺസിലെ പ്ലാ നമുക്കുള്ളത് പോലെ തന്നെ പ്ലാന്റ്സിന് ഹോർമോൺസ് ഉണ്ട് ഓരോ ഹോർമോണും എന്തിനൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് അത് ആരും നോക്കാതെ പോകരുത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ അതിനകത്ത് വരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ കൾട്ടിവേറ്റിലുള്ള കുറച്ച് കൊമേഴ്ഷ്യൽ വെറൈറ്റീസ് ഏതൊക്കെയാണെന്ന് പിന്നെ ഓർണമെൻറ്റൽ ഫ്ലവറിങ് അതായത് ഫ്ലോറിക്കൾച്ചർ റോസ് ഓർക്കിഡ് അതുപോലെ തന്നെ ആന്തൂറിയം അതുപോലെ തന്നെ ഇപ്പോൾ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഗ്ലാഡിയോലസ് അതൊക്കെ കുറച്ച് കുറച്ച് കോമൺ ആയിട്ട് ഇപ്പം കണ്ടുവരുന്നൊരു ഭാഗമാണ് നമ്മുടെ മാംഗോ മാംഗോയിലെ പോളിനേറ്റർ നേട്ടിൽ ദ ഫോളോയിങ് ട്രൂ റിഗാർഡിംഗ് മാങ്കോ മാംഗോയിൽ മെയിൻലി ഹൗസ് ഫ്ലൈസ് ആണ് ശരിയാണ് ഇൻ മാങ്കോ ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് കറണ്ട് സീസൺ ഷൂട്ട് ശരിയാണ് പാരിക്കൾസ് ആർ ആൻഡ്രോമോണീഷ്യസ് അപ്പോൾ ഇവിടെ നമുക്കൊരു കൺഫ്യൂഷൻ വന്നു പിന്നെ വരുന്നുണ്ട് ഫ്രൂട്ട് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് മാംഗോ ഫ്രൂട്ട്സ് ഡബിൾ സിഗ്മോയിഡ് കർവ് ഇപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് ക്വസ്റ്റിൻസാണ് ഉണ്ടാവുള്ളൂ ഇത് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ആണ് മാംഗോയെ പറ്റി വൃത്തിയായിട്ട് പഠിച്ചൊരാൾക്ക് മാത്രമേ ഇങ്ങനത്തെ ആൻസേഴ്സ് എത്താൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്നൊരു കൺഫ്യൂസ് ഫീൽ ചെയ്യും അതുകൊണ്ട് മാക്സിമം ഒരു ഒരു ക്രോപ്പിനെ പറ്റി നിങ്ങൾ പഠിച്ചുള്ളെങ്കിൽ ആ ഒരു ക്രോപ്പ് വൃത്തിയായിട്ട് പഠിച്ചു പോവുക പിന്നെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് മദർപ്പാം കോക്കനട്ടിലെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു കുറേ വർഷങ്ങൾ പ്രീവിയസ് നോക്കുവാണെങ്കിലും കോക്കനട്ടിലെ മദർപ്പാമ്പിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് എത്ര ലീഫ് വേണം അതുപോലെ എത്ര നട്ട്സ് പ്രാനത്തിൽ നിന്ന് വേണം അതുപോലെ തന്നെ ഒരു കൊപ്ര എത്ര വെയിറ്റ് വേണം അല്ലാത്തൊരു നമ്മൾ തേങ്ങ എടുക്കുകയാണെങ്കിൽ അവൻ്റെ വെയിറ്റ് എത്ര ആയിരിക്കണം അതിന് എത്ര ഫുള്ളി ഓപ്പൺഡ് ലീവ്സ് വേണം ഉണ്ട് അതൊക്കെ നോക്കിയിട്ടേ പോകും മദർ പാം അതായത് നമ്മളൊരു കോക്കനട്ട് അടുത്തൊരു പ്ലാന്റ് പ്രൊപ്പഗേഷന് വേണ്ടി ഒരു കോക്കനട്ട് സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പേരൻ്റ് അതിൻ്റെ ട്രീ ആ ഒരു തെങ്ങിൽ നിന്ന് എന്തൊക്കെ എങ്ങനെയുള്ളൊരു തെങ്ങിൽ നിന്ന് വേണം ആ തേങ്ങ സെലക് സെലക്ട് ചെയ്യാമെന്നാണ് ഇവരോട് ചോ ഉദ്ദേശിക്കുന്നത് ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇത് പഠിക്കാതെ പോകരുത് മദർ പാം കോക്കനട്ടിൻ്റെ പിന്നെ ഒലേറി കൾച്ചർ കൾച്ചർ എന്ന് കേൾക്കുമ്പോഴേ അറിയാം നമ്മളെ വെജിറ്റബിൾസ് അല്ലേ ഇപ്പം നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ടത് കെയ്ന്ന് റിലീസ് ചെയ്ത കുറച്ച് വെജിറ്റബിൾസിൻ്റെ പേര് നോക്കണം അതുപോലെ തന്നെ കുറച്ച് ഇൻസെക്ട് പെസ്റ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോളറന്റ് വെറൈറ്റീസ് ഒക്കെ ഉണ്ട് അതൊക്കെ ഏതാണെന്ന് നോക്കണം പിന്നെ നമ്മുടെ പോസ്റ്റ് ഹാർവെസ്റ്റിങ് മാനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നതിലും കൂടെ നമ്മൾ കൃഷി ചെയ്യുന്ന സ്ഥലത്ത് നമ്മുടെ സോറി നമ്മുടെ കയ്യിൽ തെറ്റുകൊണ്ട് കുറേ ക്രോപ്സ് ഒക്കെ നമുക്ക് എന്താണ് ലോസ് സംഭവിക്കുന്നുണ്ട് അതിനൊക്കെ ഒന്ന് മാനേജ് ചെയ്യുന്നത് നോക്കണം നമ്മൾ അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയൊക്കെ ആ ഒരു ക്രോപ്സിനെ എന്താണ് എങ്ങനെയൊക്കെ നമുക്ക് അതിൻ്റെ സീസൺ കഴിഞ്ഞാൽ പോലും നമ്മൾ എങ്ങനെയൊക്കെ അതിനെ സൂക്ഷി വെക്കാം അതൊക്കെ നോക്കുന്ന ഒരു ഭാഗമാണ് ഇവിടെ വരുന്നത് അതിനകത്ത് വരുന്നൊരു ക്വസ്റ്റിനാണ് ഞാൻ പറഞ്ഞല്ലേ ഞാൻ പോളിട്ടിട്ട് വെറൈറ്റി ടൂമാ ടൊമാറ്റോട് ഒരു വെറൈറ്റി തന്നെ ചോദിച്ചിട്ടുണ്ട് ഓഫൺ ക്രോസ് പോളിനിറ്റി ക്രോപ്സ് പോളിനേഷൻ ഒക്കെ വരുന്ന ഹോർട്ടിക്കൾച്ചറിന്റെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആണ് സെൽഫ് പോളിനേഷൻ ആണ് ക്രോസ് ഏത് ക്രോപ്പുകൾ ഏതൊക്കെ പോളിനേഷൻ ആണെന്ന് ആലോചിച്ചിരിക്കണം പിന്നെ ഷോർട്ട് ഡേ വെജിറ്റബിൾ ക്രോപ്പുകൾ ഏതൊക്കെയാണെന്ന് ലോങ് ഡേ ഉണ്ട് ഷോർട്ട് ഡേ ആണ് അത് ഷോർട്ട് ഡേ വെജിറ്റബിൾ ക്രോപ്സ് ഒക്കെ നോക്കാം ഇനി നമ്മളേക്ക് പോകുന്നത് എക്കണോമിക്സ് എക്സ്റ്റൻഷൻ അല്ലേ ഒരുപാട് പേർക്ക് എന്നാണ് ഈ വട്ടത്തെ പരീക്ഷയിൽ മാർക്ക് ഒരുപാട് പോയൊരു ഭാഗമാണ് എക്കണോമിക്സ് എക്സ്റ്റൻഷനും നമുക്ക് ഈ ഒരു കഴിഞ്ഞ ഒരു സോഴ്സ് സർവേടെ എക്സാം എഴുതിയവിടെ നമുക്ക് മനസ്സിലായി മറ്റ് സബ്ജക്റ്റുകളെ അപേക്ഷിച്ച് എക്കണോമിക്സിൻ്റെ കടന്നുകഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പി എസ് സിയിലുണ്ട് അപ്പോൾ എക്കണോമിക്സ് എന്ന് നമ്മൾ കേട്ടിരിക്കാൻ നമുക്ക് ഒരുപാട് ബോർ ആയിട്ട് തോന്നുന്നെങ്കിൽ പക്ഷെ നമ്മുടെ പരീക്ഷയിൽ പത്ത് മാർക്കിനായിരിക്കും എപ്പോഴും എക്കണോമിക്സിന്റെ ക്വസ്റ്റ്യൻസ് വരിക മെയിനായിട്ട് എക്കണോമിക്സിന്റെ കാര്യം ബേസിക് കൺസെപ്റ്റ് എന്തൊക്കെയാണ് നോക്കണം ഗുഡ്സ് സർവീസ് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ മേടിക്കുന്ന ഒരു മുട്ടായി അല്ലെങ്കിൽ ഒരു പേന ഇതി വെച്ചാണ് നമുക്ക് കമ്പയർ ചെയ്ത് എക്കണോമിക്സ് എളുപ്പത്തിൽ തന്നെ നമുക്ക് പഠിക്കാൻ പറ്റും പിന്നെ നമ്മുടെ തിയറീസ് അല്ലെ കുറച്ച് തിയറീസ് ഉണ്ട് അതൊക്കെ നോക്കണം അതുപോലെ തന്നെ അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് പഠിക്കണം പിന്നെ വരുന്നതാണ് എന്താണ് ക്ലാസിഫിക്കേഷൻസ് മാർക്കറ്റ് എന്താണ് ഡിമാൻഡ് സപ്ലൈ പ്രൊഡ്യൂസർ ഗുഡ്സ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിട്ടേ പോകാവൂ ഗുഡ്സിനൊക്കെ ഒരുപാട് ഡിമാൻഡ് സപ്ലൈ ഗുഡ്സ് എന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് കിവിനാഥ് അമ്മയുള്ള ക്വസ്റ്റ്യൻസ് നോക്കിയാണ് ഞാൻ പറഞ്ഞില്ല ഡിമാൻഡ് ക്വസ്റ്റ്യൻസ് വന്നു പിന്നെ എന്താ എക്സ്പ്ലനേഷൻ മോണിറ്ററി പോളിസി കണ്ടോ ഒരു നമ്മളൊരു ഒരു എന്താണ് ഒരു ഡെഫിനേഷൻ നമ്മൾ തമ്മിട്ട് ശരി ചെയ്ത് തെറ്റി അപ്പോൾ ശ്രദ്ധിച്ച് പഠിച്ചവർക്ക് മാത്രമേ ഇതിനൊക്കെ ആൻസർ എഴുതാൻ പറ്റത്തുള്ളൂ പിന്നെ ലേബറിൻ്റെ ഇൻപുട്ട് പ്രൊ പ്രൊഡക്ഷൻ ഒക്കെ വന്നിട്ടുണ്ട് അപ്പം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾ ആലോചിക്കണം അടുത്ത് എക്സ്റ്റെൻഷനിലേക്ക് കടക്കുകയാണെങ്കിൽ എന്താണ് എക്സ്റ്റെൻഷൻ എന്താണ് എക്സ്റ്റെൻഷൻ ഓർത്തിരിക്കണം എക്സ്റ്റെൻഷൻ എഡ്യൂക്കേഷൻ എതാണെന്ന് ഓർത്തിരിക്കണം പിന്നെ കുറച്ച് നമ്മുടെ കെ വി കെ അല്ലെങ്കിൽ കെ എ യു ഐ സി ആർ ഡെവലപ്പ് ചെയ്ത കുറച്ച് നമ്മുടെ ഒരു സെൻ ഒരു പ്രോഗ്രാംസ് ഉണ്ട് അത് ലോഞ്ച് ചെയ്ത പ്രോഗ്രാംസ് ഒക്കെ ഓർത്തിരിക്കണം ഫസ്റ്റ് ലോഞ്ച് ചെയ്ത പ്രോഗ്രാം ഏതാണ് റീസൺലി ഏതാണ് ആത്മ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കണം കെ വി കെ ഫസ്റ്റ് എവിടെയാണ് കൊണ്ടുവന്നതെന്നൊക്കെ ഓർത്തിരിക്കണം അതുപോലെ തന്നെ എക്സ്റ്റൻഷൻ ടീച്ചിങ് മെത്തേഡ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് സോഷ്യോളജി റൂറൽ സോഷ്യോളജിയൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഭാഗമാണ് യഥാർത്ഥം പറഞ്ഞാൽ നമ്മൾ എക്സ് ഈ ഓരോരുടെ പ്രോജക്റ്റുകൾ അതായത് പ്രോഗ്രാം ലോഞ്ച് ചെയ്തിരിക്കുന്ന കാ വന്നിട്ട് വർഷങ്ങൾ അതാരൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്തായിരുന്നു അവരുടെ മെയിൻ എയിം പ്രിൻസിപ്പൾ എന്താണെന്നൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കിയിരിക്കുക പിന്നെ വരുന്നതാണ് എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ പ്രോസസ്സ് ഐഡന്റിഫൈഡ് അതായത് കണ്ടു നമ്മൾ എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ ഒരു ക്വസ്റ്റൻ തന്നെ വന്നിട്ടുണ്ട് നമുക്ക് ഇതുപോലെ തരുമ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷൻ കൺഫ്യൂസ് ആവില്ല ടീച്ചിങ് പ്ലാൻ ഓഫ് വർക്ക് ആണോ ഇവാലുവേഷൻ ആണോ ഒബ്ജക്റ്റീവ് ആൻഡ് സൊല്യൂഷൻസ് ആണോ അതായത് എക്സ്റ്റെൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് നമ്മുടെ കർഷകർക്ക് നമ്മൾ കുറച്ചും കൂടി അറിവ് കൊടുക്കുക അല്ലേ നമ്മൾ ടീച്ചിങ് എക്സ്റ്റെൻഷൻ ടീച്ചിങ് മെതഡ് തന്നെയാണ് ഇതിനാണ് നമുക്ക് എക്സ്റ്റെൻഷൻ ഓഫീസറൊക്കെ ഉണ്ട് അവർ വന്ന് നമ്മുടെ ഫാമസിൽ നമുക്ക് ക്ലാസ് എടുത്ത് തരും പിന്നെ നമ്മൾ റൂറൽ പീപ്പിൾസിനൊക്കെ ക്ലാസ് എടുത്തുകൊടുക്കും അങ്ങനെ എക്സ്റ്റെൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ കൊണ്ട് ഇങ്ങനെ ഓരോ പ്രോജക്റ്റിലൂടെയാണ് ഈ എക്സ്റ്റൻഷൻ കൊണ്ടുവരുന്നത് ഏതൊക്കെ പ്രോജക്റ്റുകളാണ് അപ്പോൾ നമ്മുടെ മാർത്താണ്ടം പ്രോജക്റ്റൊക്കെ എക്സാമ്പിളാണ് പിന്നെ നമ്മുടെ ആത്മ കെ വി കെ അതൊക്കെ നമ്മുടെ കേരളത്തിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പ്രോജക്റ്റുകളാണ് മാർത്താണ്ഡം പ്രോജക്റ്റ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അതൊന്ന് നോക്കിയിട്ടിരിക്കണം പിന്നെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആണ് അസർഷനും റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഒരു അസർഷൻ നന്നിട്ട് അവർ റീസൺ ശരിയാണോ എന്നൊക്കെ നമ്മൾ നോക്കാം ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് സമയലഭ്യത നമ്മൾ കുറച്ച് ഫാസ്റ്റായിട്ട് പോകുന്നുണ്ട് എനിക്ക് മനസ്സിലാവുന്ന നിങ്ങൾക്ക് കുറച്ച് ഫാസ്റ്റാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒരു ക്വസ്റ്റ്യൻ ആൻസർ അതായത് മൂന്നാല് വർഷത്തെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ പ്രീവിയസ് ആയിട്ട് കഴിഞ്ഞാൽ ഒരു മൂന്നാല് വർഷത്തെ ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷൻ മസ്റ്റ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട് അപ്പം ഇങ്ങനെ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരുന്നത് ഏണസ്റ്റ് അക്കാഡമിയിൽ ഫാർമസിറ്റം ഗ്രേഡ് ടൂവിന്റെ ക്ലാസുകൾ ലഭ്യമാണ് മികച്ച അധ്യാപകരോടൊപ്പം നമുക്കും ഈ വട്ടത്തെ ഫാർമസിറ്റം ഗ്രേഡ് ടൂറിന് എക്സാമിനുവേണ്ടി പ്രിപ്പയർ ചെയ്ത് നല്ല മാർക്കോടുകൂടി കൂടി നല്ല റാങ്കിൽ എത്തിച്ചേരാം എക്സാം വരെയും ഗൈഡൻസിനായിട്ട് മെൻഡർഷിപ്പ് സപ്പോർട്ടും മൊഡ്യൂൾസ് തീരുന്ന അനുസരിച്ച് മൊഡ്യൂൾ റിവിഷൻ ക്ലാസ്സുകളും വീക്ക്ലി ടെസ്റ്റ് മൂ ടെസ്റ്റ് അതുപോലെ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ സീരീസും എല്ലാം തന്നെ ഈ ഒരു കോഴ്സിന്റെ ഫീച്ചേഴ്സ് ആണ് ഈ കോഴ്സിന്റെ കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക ഫാർമസിസും ഗ്രേഡിപ്പിന്റെ പുതിയ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്